ജീവിക്കേണ്ട കൊണ്ടാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല. ഞങ്ങളെ ഓടിച്ചിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഞങ്ങളിവിടെ ഇടുക്കി ജില്ല പെരിങ്ങാശ്ശേരി എന്ന സ്ഥലത്താണ് വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ്. ഇവിടെ ഏകദേശം 40 വർഷത്തിൻ്റെ മുകളിലായി. സ്ത്രീകളുമായിട്ട് അടുപ്പത്തിലായിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, പോലീസ് ഓഫീസർമാരാണ് ഇതിൻ്റെ പിന്നിൽ. എന്നിട്ട് ഇവർ ഇങ്ങനെ വെറുതെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് ചെയ്തത്. ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടിക്കൊണ്ട് അതിൻ്റെ പേപ്പർ കോടതിയിലാണ്. 2 കേസും 3 കേസിലാണ് കൊടുക്കിയത്. 3 കേസും കള്ളക്കേസാണെന്ന് പറഞ്ഞ് ജില്ലാ കോടതിയുടെ വിധിയുണ്ട്. അതിൽ 2 കേസിൻ്റെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇതാണ് പിന്നെ CA 696/13 എന്നുള്ള കേസ്. ഇത് കോടതി ശിക്ഷിച്ച കേസാണ്. ജില്ല പിന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ ജോമോൻ ജോൺ എന്ന് പറഞ്ഞ മജിസ്ട്രേറ്റും പിന്നെ അൻഷാദ് എന്ന് പറഞ്ഞ വക്കീലും കൂടിയാണ് ഞങ്ങളെ ശിക്ഷിക്കുന്നത്. ഇത് കേസിലെ സംഭവത്തിൽ എനിക്ക് പരിക്കുപറ്റി 17/5/13 2:30 PM. ഇത് കണ്ടോ, 2:30 PM. പിന്നെ ഇത് ഡോക്ടർ സർട്ടിഫിക്കറ്റാണ്. ഇത് 2013 പിന്നെ 17/5/13 2:15 PM. ഇത് 2:15 PM ഡോക്ടർ സർട്ടിഫിക്കറ്റ് കണ്ടോ. ഇത് അവരുടെ മകള് അഞ്ജു ജോൺ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് ഇതിനകത്ത് FIR എന്നുള്ള 3 പേപ്പറും കൂടെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 17/5/12. ഇത് കണ്ടോ, 17/5/12 സംഭവം നടന്നതെന്ന്. അപ്പോൾ 1 വർഷത്തെ വ്യത്യാസം. അപ്പോൾ അത് 3 പേരും പറഞ്ഞത് വ്യത്യാസമാണ്. പിന്നെ ഇത് ആ അഞ്ജു ജോൺ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് 17/5/12. ഇത് SI PA സത്യൻ പറഞ്ഞിരിക്കുന്നു 17/5/13. അത് 12 ആണെന്നും 13 ആണെന്നും ആ ഒരിടത്ത് തന്നെ 2 വ്യത്യാസം വന്നു. പിന്നെ ഇതിനകത്ത് ഇത് കണ്ടോ, FIR ഇത് 1 പ്രതിയും 2 പ്രതിയും 2 പ്രതികൾ കണ്ടോ. ഇത് ഡോക്ടർ സർട്ടിഫിക്കറ്റിൽ 3 പ്രതികൾ കണ്ടോ, ഷീല, മഞ്ജു, മായ, 3 പ്രതികൾ. ഇത് എൻ്റെ പിള്ളേർ 2 പേരും BSc നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്നപ്പം എടുത്ത കള്ളക്കേസാണ്. ഇത് കണ്ടോ, ഈ FIR എഴുതിയിരിക്കുന്നു SI PA സത്യൻ. ഇത് SI TV വർഗീസ് എഴുതിയിരിക്കുന്നതാണ്. ഇത് പിന്നെ പ്രതി 2 പ്രതി ഒരു വലിയ പത്തല് കൊണ്ട് പിന്നെ സാറാക്കുട്ടിയെ അടിച്ചെന്ന്, അത് കാലിൻ്റെ വണ്ണ ഭാഗത്ത് അടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത് കണ്ടോ, ഈ പറഞ്ഞിരിക്കുന്നത് ഇത് പ്രതി ഒരു വടി കൊണ്ട് 2 പ്രതി ഒരു വടി കൊണ്ട് എന്നെ അടിച്ചു, അടി കൊണ്ട് എൻ്റെ ഇടതുകാൽ മുട്ടിന് താഴെ ചതഞ്ഞു. അത് ആ തള്ള പറഞ്ഞിരിക്കുന്ന ഈ സാറാക്കുട്ടി എന്ന് പറഞ്ഞ ഇത് ഇത് മകൾ കോടതി സാക്ഷി പറഞ്ഞിരിക്കുന്നതാണ്. ഇത് അമ്മയുടെ ഇടതുകാൽ കണ്ണ ഭാഗത്ത് ചെറിയ മുറിവും ചതവും ഉണ്ടായിരുന്നു. അപ്പം മകൾ പറഞ്ഞിരിക്കുന്ന ഇത് പ്രതികളുമായി ഞങ്ങൾക്ക് വഴിത്തർക്കമുണ്ടായിരുന്നു, അതായിരിക്കും ഈ സംഭവത്തിന് കാരണം. ഇത് ഇത് സാറാക്കുട്ടി പറഞ്ഞിരിക്കുന്ന ഇത് ഞങ്ങളെ തല്ലിയ മറ്റൊരു കേസിൽ നിന്ന് അവരെ ഒഴിവാക്കാത്തതിലുള്ള വിരോധമാണ് ഈ സംഭവത്തിന് കാരണം. അപ്പോൾ മജിസ്ട്രേറ്റ് ചോദിക്കുകയാണ്, അടിക്കാൻ ഉപയോഗിച്ച വടി കണ്ടാൽ അറിയുമോ? കൃത്യമായി അറിയില്ല. ഇതാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ 1 ദിവസം പിന്നെ താമസിച്ചു. 1 ദിവസം താമസിച്ച് പോലീസിന് മൊഴി കൊടുത്തുന്നു. അപ്പോൾ ആ സമയം അതിലെ വന്ന 2 പേർ ഈ സംഭവം കണ്ടിട്ടുണ്ടെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അത് മാക്കൽ അപ്പച്ചനും ലിജോ കുളങ്ങരത്തുട്ടിയുമാണ്. അപ്പോൾ ഇവരെ ഈ കേസിൽ സാക്ഷികളെ വിസ്തരിക്കാൻ പറ്റുകയില്ലെന്നാണ് കോടതി പറയുന്നത്. ഈ മജിസ്ട്രേറ്റ് ജോമോൻ ജോൺ പറയുന്നത് ഇവരെ വിസ്തരിക്കാൻ പറ്റുകയില്ലെന്നാണ്. അവരെ വിസ്തരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് അനിൽകുമാർ എന്ന് പറയുന്ന ആള് ഇതിൻ്റെ മകസര സാക്ഷിയാണ്. അനിൽകുമാർ ഈ അനിൽകുമാർ പറഞ്ഞത് പിന്നെ കോടതി പറഞ്ഞത്
ഇങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ലെന്നും ഇങ്ങനെ ഉണ്ടായി ഈ സംഭവം ഉണ്ടായി എന്ന് പറയുന്ന ദിവസം ഞാൻ മൂലക്കാടിന് റബ്ബർ വെട്ടാൻ പോയതായിരുന്നു എന്നാണ് പിന്നെ ഈ അനിൽകുമാർ പറഞ്ഞത്. അത് ഇപ്പോഴും എവിടെ വേണേലും പറയും. അപ്പോൾ അവരുടെ വീട്ടിലേക്കും ഇതുപോലുള്ള രാസവിഷപ്രയോഗമാണ്, അവരെയും കൊല്ലാൻ നോക്കണം, അവരുടെ വീട്ടിലെല്ലാവർക്കും മുഴകളൊക്കെ വന്ന് ഇതിന് ചികിത്സയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പി എ സത്യൻ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് എഴുതിയെല്ലാം പിറ്റി എഴുത പി എ സത്യൻ്റെ മൊഴിയാണിത്. അത് വായിക്കണോ? ഇത് കണ്ടോ, സംഭവകാലം ഞങ്ങൾ കരിമണ്ണൂർ പിന്നെ പി എസിൽ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണം ഞാനാണ് നടത്തിയത്. കൃത്യസ്ഥലം പരിശോധിച്ച് രജിസ്റ്റർ തയ്യാറാക്കി. ഇത് പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ച ഒരു വടി ബന്ധവസിലെടുത്ത് ഹാജരാക്കി സാക്ഷിമൊഴിയിൽ രേഖപ്പെടുത്തി പ്രതികളുടെ വിലാപം തിരിച്ചറിഞ്ഞ് രജിസ്ട്രിയിൽ സമർപ്പിച്ചു. അത് അന്വേഷണം പൂർത്തിയാക്കി പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും പുറത്തു വിടാതെയാണ് ഞങ്ങളെ പുറത്തു വരുന്നതിന് ഇപ്പുറം ഞങ്ങളെ കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ നടപടി. ഇത് പിന്നെ കോടതി, നമ്മുടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജോമോൻ ജോൺ ശിക്ഷിച്ച പേപ്പറാണ് ഇത്. 1000 രൂപ വീതവും 1 മാസത്തെ പിന്നെ തടവിനുള്ള ഇതാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ഈ ശിക്ഷിച്ചിരിക്കുന്നത് 28/4/2016 ശിക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാക്ഷി, ഇവർ സാക്ഷികളെ വിസ്തരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇത് കണ്ടോ, ഇതിനകത്ത് സാക്ഷികളുടെ പേരില്ല, ബാക്കി വിസ്തരിച്ച ആൾക്കാരുടെ പേര് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കേസിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് അതിൻ്റെ അപ്പീൽ നടന്ന പേപ്പർ. ഈ അപ്പീലിനകത്ത് ഇത് 10 പേപ്പറുണ്ട്. അത് എല്ലാം എന്നും ഇത് ഇംഗ്ലീഷാണ്, എനിക്കത് അത്രയും പറയാൻ അറിയത്തില്ലെങ്കിലും ഞാൻ പറയുന്നതാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ലാസ്റ്റ് പേപ്പറും ഈ 2 പേപ്പറിൽ ഞാൻ കുറേയൊക്കെ പഠിച്ചു വച്ചിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥന്മാർ വൈരാഗ്യം തീർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കേസാണെന്നും, ഇത് ജില്ലാ കോടതിയുടെ വിധിയാണ്, കെട്ടിച്ചമച്ച കേസാണെന്നും, പെൺപിള്ളേരുടെ ഭാവി നശിപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണെന്നും, ഇതിനെതിരെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടതെന്നുമാണ് ഈ പേപ്പറിനകത്ത്. ഞാൻ അത്രയൊക്കെ പഠിച്ചു വച്ചത് മുഴുവൻ ഇംഗ്ലീഷാണ്, പക്ഷേ ഇത് മുഴുവൻ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടാണ് തുടക്കം മുതൽ ഉള്ളത് മുഴുവനും ഈ പേപ്പർ. അപ്പോൾ ഈ പേപ്പറുകൾ ഇവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഒരു മാസത്തിൽ 1 തവണയെങ്കിലും പോലീസ് വണ്ടി നിറച്ച് പോലീസ് കയറി ഇവിടെ വീട്ടിൽ വരുവാണ്, അല്ലെ അവർ ബലമായിട്ടെടുക്കുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഇത് ആദ്യത്തെ കേസ് ഇതാണ്. ഇപ്പോൾ 2-ാമത്തെ കേസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിനകത്തും ഇവരെ തല്ലിയെന്ന്, 17 വയസ്സ് പ്രായമുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തല്ലിയെന്നാണ് കേസ്. അപ്പോൾ ആ കേസിൽ കേസെടുത്തിരിക്കുന്നത് SI KS ജോസഫാണ്. ഇത് KS ജോസഫ് എടുത്ത കേസാണ്. ഇത് കണ്ടോ, 22/5/2010 തീയതിയിൽ ഞാൻ കരിമണൂർ പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്നു. അന്നേ ദിവസം പിന്നെ ഞാൻ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു. സംഭവ സ്ഥലത്ത് പോയി കൃത്യസ്ഥലം മഗസർ തയ്യാറാക്കി അതിൽ ലാസ്റ്റ് അവിടെ നിന്നും പ്രസ്തുത 2 വടികൾ ബന്ധവസിലെടുത്തു എന്ന്. അവർ 2 വടികൾ ബന്ധം, അവർ തന്നെ വെട്ടിയുണ്ടാക്കി വെച്ചതാണ് ഈ വടികൾ. ഇത് ആ വടികളുടെ അളവുകളാണ് ദേ ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് കോടതിയിൽ നിന്ന് എടുത്ത പേപ്പറാണ് കേട്ടോ, ജില്ലാ കോടതിയിൽ നിന്ന് എടുത്തേക്കുന്ന പേപ്പറാണിത്. ആ വടികളുടെ അളവുകൾ ആണിത്. ഇത് കണ്ടോ, MO1 112 cm നീളവും മധ്യഭാഗത്ത് 7 cm ചുറ്റളവും മുട്ടും മുഴയും ചെത്തി മിനുക്കിയതായ പത്തൽ 1, 2. MO2 95 cm നീളവും മധ്യഭാഗവും 5 cm ചുറ്റളവുള്ളതും മുട്ടും മുഴയോടുകൂടിയതും ചെത്തി മിനുക്കിയതുമായ 2 പത്തലുകൾ കോടതി ഹാജരാക്കിയിരുന്ന ഈ കേസിന് വേണ്ടി. അപ്പം ആ സ്ത്രീയ് കോടതി പറഞ്ഞിരിക്കുന്നതാണ് ഇത്, ഈ സാറാക്കുട്ടിയുടെ മകളെ തല്ലിയെന്നും പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തള്ള പറഞ്ഞിരിക്കുന്ന ഈ സാറാക്കുട്ടി പറഞ്ഞിരിക്കുന്നതാണ് ഇത്, ഞങ്ങൾ പോലീസിന് വടികൾ ഹാജരാക്കി കൊടുത്തിട്ടില്ല, കാണിച്ചു കൊടുത്തിട്ടുമില്ല. ഇനി അവർ ഈ തല്ല് കൊടുത്തു എന്ന് പറയുന്ന മകൾ അഞ്ജു ജോൺ കോടതി പറഞ്ഞിരിക്കുന്നതാണ് ഇത്, കൂട്ടിൽ നിൽക്കുന്ന ഷീലമ്മ എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഇത്
പിന്നെ ഇത് പിന്നെ അവർ പറഞ്ഞിരിക്കുന്നതാണ്, ഇത് സംഭവത്തോടനുബന്ധിച്ച് എന്നെയോ അമ്മയെയോ സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടില്ല, കേസിൽ രണ്ടു തവണ സബ് ഇൻസ്പെക്ടർ വീട്ടിൽ വന്നിരുന്നെന്ന്. ഇത് സബ് ഇൻസ്പെക്ടർ വീട്ടിൽ വന്നിരുന്നെന്ന്. ഇത് പിന്നെ ഇതിനകത്ത് പിന്നെ സാക്ഷികൾ മൊഴി പറഞ്ഞിട്ടുണ്ട്, രണ്ട് സാക്ഷികൾ. ഒന്ന് ബിനു ശിവനാണ്, ഇത് ബിനു ശിവനാണ് ഒരു സാക്ഷി. ആ സാക്ഷി പറഞ്ഞിരിക്കുന്നതാണ്, ഇത് സാറാക്കുട്ടിയും പ്രതിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പോലീസ് ഇങ്ങനെയുള്ള സംഭവം സംബന്ധിച്ച് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. സുബിലാഷ് പറഞ്ഞേക്കുന്നതാണ് ഇത്. ഇത് മഗസറിൽ വിവരിച്ച വടികൾ ബന്ദവസിലെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, മഗസറിൽ വിവരിച്ച കാര്യങ്ങൾ ഞാൻ വായിച്ചു കേട്ടില്ല, പിന്നെ കാര്യങ്ങൾ അറിയില്ല. ഇവിടെ ഇങ്ങനെ പോലീസുകാർ വന്നു എന്നുള്ളതിന് ഒരു ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ അതിന് ഒപ്പിട്ട് കൊടുത്തു, അത്രേ എനിക്കറിയത്തുള്ളൂ എന്ന്. അപ്പോൾ ഈ പേപ്പറുകൾ 6 വർഷമോ 7 വർഷമോ കഴിഞ്ഞ് ഈ കേസുകൾ കോടതി തീർന്നിട്ട് പോലീസുകാർ ഇപ്പോഴും വണ്ടി കണക്കിന് വന്നതിനോട് ഈ പേപ്പർ ചോദിക്കുകയാണ്, ഇത് കോടതിയിൽ നിന്നെടുത്ത പേപ്പറ്, എനിക്ക് സൂക്ഷിക്കാനുള്ള അവകാശമില്ലെന്നും അത് പോലീസുകാർക്ക് മാത്രമേ സൂക്ഷിക്കാനുള്ള അവകാശമുള്ളെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരിവിടെ വരുന്നത്. അപ്പോൾ ഇവർ 2013 ഈ മാക്കൽ അപ്പച്ചൻ എന്ന് പറഞ്ഞ ആൾ ഇവർക്കെതിരെ പരാതി കൊടുത്തത് കള്ളക്കേസാണെന്നും പെണ്ണുങ്ങളെ കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കള്ളസാക്ഷികളാക്കി കേസിൽ കൊടുക്കുകയായിരുന്നെന്നും പറഞ്ഞ് മാക്കൽ അപ്പച്ചൻ എന്ന് പറഞ്ഞ ആൾക്കാൾ പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്തു കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് June 3-4 ഞങ്ങളുടെ വീട്ടിലേക്ക് കഴിഞ്ഞിട്ട് ഇത് കേസ് 2010 തുടങ്ങിയതാണ്. ആ കേസ് രണ്ടും തീർന്നിട്ട് പിന്നെ 2016 തീർന്നു. ഈ തീർന്ന കേസ് കോടതിയിൽ നിന്ന് ഞങ്ങൾ ഇതിൻ്റെ പേപ്പറെല്ലാം എടുത്തിട്ടുണ്ട്. ആ എടുത്ത പേപ്പറ് എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ മറ്റു പല വീടുകളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പറുകൾ എനിക്ക് സൂക്ഷിക്കാൻ അവകാശമില്ലെന്നും കോടതിയിൽ നിന്നെടുത്ത പേപ്പർ പോലീസ് സ്റ്റേഷനിലോ അല്ലെ കോടതിയിലോ സൂക്ഷിക്കാൻ അവകാശമുള്ളൂ എന്നും ഈ പേപ്പർ തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് വണ്ടി കണക്കിന് ഇവിടെ പോലീസുകാർ വരുന്നത്. അപ്പോൾ ഈ പോലീസുകാർ വന്നിട്ട് ഞാൻ ഇതുവരെയും പേപ്പർ കൊടുത്തിട്ടില്ല എന്നോർത്ത് ഞാനൊരു 300 തവണ 310 തവണ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതികൾ കൊടുത്തതല്ല ഈ കേസിൻ്റെ പേപ്പർ വെച്ചായിരുന്നു. ഈ പേപ്പറുകൾ മുഴുവൻ ഇടുക്കി SP അവിടുന്ന് കരിമണ്ണൂർ സ്റ്റേഷനിലും തൊടുപുഴ DYSP ഓഫീസിലും ഇത് എത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം ഈ പേപ്പറുണ്ട്. പക്ഷേ അവരന്ന് കോടതിയിൽ നിന്ന് എടുത്തു പോലീസുകാരെ, ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇതിനകത്ത് ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും കോടതിയിൽ നിന്നും പേപ്പർ എടുത്തു. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പറാണ് അവർക്കിപ്പോൾ തിരിച്ച് വേണമെന്ന് പറയുന്നത്. ഞാൻ കൊടുത്തിട്ടുമില്ല, കൊടുക്കുകയുമില്ല. അപ്പോൾ ഇവരിങ്ങനെ ഈ രാസപ്രയോഗം തുടങ്ങാൻ കാരണം കേസിലെ 1-ാം സാക്ഷി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പരാതി കൊടുത്തത് ഇത് സ്ത്രീകളെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങളെ കള്ളസാക്ഷികളായിട്ട് കേസിൽ കൊടുക്കുകയായിരുന്നെന്നും പറഞ്ഞ് ഈ കേസിലെ 1-ാം സാക്ഷി മാക്കൽ അപ്പച്ചൻ എന്ന് പറഞ്ഞ ആൾ പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തത് കാളിയാർ സർക്കിളിനും കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ ഈ കേസിലെ എഴുതി കൂട്ടി ഉണ്ടാക്കിയെടുത്ത SI PA സത്യൻ്റെയും കയ്യിലാണ്. അപ്പോൾ PA സത്യൻ തല്ലാൻ ചെന്നെന്നും കസേര പുറകോട്ട് തള്ളിവിട്ടെന്നും പേടിപ്പിച്ചെന്നൊക്കെയാണ് അയാൾ പറയുന്ന കാര്യങ്ങൾ. ഈ പരാതി കൊടുത്തേണ്ട 4 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മുടെ വീട്ടിലേക്ക് അതിഭയങ്കരമായ രാസപ്രയോഗം, പലതരത്തിലുള്ള കീടനാശിനികൾ, പലതരത്തിലുള്ള രാസവസ്തുക്കൾ, ഇതെല്ലാം പെരയ്ക്ക് ചുറ്റിന് ആൾക്കാർ നിന്ന് വീട്ടിലേക്ക് അടിക്കുക. ഈ സമയത്ത് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് വേറൊരു പമ്പ് കറങ്ങി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. എന്നാലും എനിക്ക് നേരം വെളുത്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിന് അളവി കുറച്ചാണ്. അതിഭയങ്കരമാണ്. വീട്ടിനകത്ത് കിടന്ന് ഞങ്ങൾ സർവ്വ പരവേശം എടുക്കുകയാണ്. ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട് അപ്പുറേ 3 എണ്ണം കിടപ്പുണ്ട്. അത് എല്ലാം ഉപേക്ഷിച്ച് പറമ്പും ആദായവും എല്ലാം അവിടെയുണ്ട്, അതൊന്നും എടുക്കുന്നില്ല. അതിനുശേഷം ഇതൊരു ചെറിയ വീട് ഞങ്ങൾ മേടിച്ചതാണ്. അത് ഇതിനകത്ത് വന്ന് 3 മാസം ഞങ്ങളിത് അടച്ച് താമസിച്ചിട്ടും പിന്നെ മേലെല്ലാം വ്രണങ്ങളുണ്ടായി, കുഴഞ്ഞു വീഴുകയും പല പല പ്രശ്നങ്ങൾ, ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവിടെ നിൽക്കത്തില്ലെന്നായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞ് ഞങ്ങളിവിടുന്ന് ഒരു 10-20 വീടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്.
ഈ വാടകയ്ക്കെടുക്കുന്ന വീടുകൾ ഇവരെൻ്റെ എൻ്റെ എൻ്റെ സഹോദരങ്ങളുടെ എൻ്റെ മക്കളുടെയൊക്കെ ഫോൺ നമ്പർ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വഴിക്കാണ് പോകുന്നത് അറിയാവുന്നതാണ് ഇവർ തന്നെ പറയുന്നതെന്ന്. നമ്മൾ ഏത് വഴിക്ക് പോയാലും അവർക്കറിയാവുന്ന. അപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർ അഖിലേഷ് എന്ന് പറഞ്ഞ ആളാണ് ഏഴാം വാർഡ് മെമ്പർ. അവരൊക്കെ ഉണ്ട് ഇതിനകത്ത്, ഏഴാം വാർഡ് പഞ്ചായത്തുകാരും ഈ പഞ്ചായത്തിൽ തന്നെയുള്ള തട്ടക്കുഴ ഹെൽത്ത് സെൻ്ററുകാരെയും നിർത്തിയാണ് ഇവർ ഈ കേസ് ഈ ഇത്രയും 9 വർഷമായിട്ട് ഇത്രയും ഈ വിഷപ്രയോഗം എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പഞ്ചായത്ത് പ്രസിഡൻറ്റുവരെമാർ 9 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും ഈ പിന്നെ 7ഉം 8ഉം വാർഡിലെ മെമ്പർമാരും പറഞ്ഞത് ഞങ്ങൾക്ക് മാനസിക രോഗമാണെന്ന്. അപ്പോൾ ഇവർക്കൊക്കെ ലക്ഷങ്ങൾ കൊടുത്താണ് ഈ ഉദ്യോഗസ്ഥന്മാർ മൈസറായിട്ട് പ്രതി ഇത് ഈ കേസ് എഴുതിയെടുത്ത അത്ര ഉദ്യോഗസ്ഥന്മാരും ഇതിനകത്ത് പ്രതികളാണ്. അവർക്ക് രക്ഷപ്പെടണേ ഞങ്ങളെ ഇങ്ങനെ ആൾക്കൂട്ട കൊലപാതകമാണ് അവരുടെ ലക്ഷ്യം ഇരിക്കുന്നത്, എന്നാലേ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ രക്ഷപ്പെടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവർ SDPIക്കാരെ ഉപയോഗിച്ച് വരുന്നു, പോപ്പുലർ ഫ്രണ്ടുകാരെ ഉപയോഗിച്ച് വരുന്നു, അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരെയാണ് തുടക്കം മുതൽ ഉപയോഗിച്ചത്. ഇപ്പോഴും ഉണ്ട് അവർ, CPMകാരുണ്ട്, കേരള കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട്, എല്ലാവരെയും പിന്നെ ഇതിൻ്റെ എല്ലാ നേതാക്കന്മാരെ ഉദ്യോഗസ്ഥന്മാർ കണ്ട് അവർക്ക് പണവും കൊടുത്തിട്ട് അവരുടെ അണികളെയാണ് ഇതിനു വേണ്ടി ഇറക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരിറങ്ങിയിരിക്കുന്നത് മൂവാറ്റുപുഴ, പിന്നെ അടൂപ്പറമ്പ്, പേഴക്കാപ്പള്ളി ഈ സ്ഥലത്തുള്ള മുസ്ലിങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇവരാണ് പോപ്പുലർ ഫ്രണ്ടാണെന്ന് അവിടെയുള്ള ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിൽക്കരുത്, ഇവിടുന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് പിള്ളേരുമായിട്ട് പോക്കോണം. 3 കുഞ്ഞു പിള്ളേർ, എൻ്റെ മൂത്ത മകൾ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. ഓരോ സ്ഥലത്തും നമ്മൾ താമസം മാറിയ ഓരോ വീടുകളിൻ്റെ തൊട്ട അയലോക്കത്തുള്ളവരെയാണ് കൂട്ടുന്നത്. പോലീസുകാർക്ക് വരെ നിൽക്കാനുള്ള എല്ലാ സംവിധാനവും അയലോക്കം വീടുകളിലുണ്ടാക്കിയിട്ട് ആ വീടുകളിൽ അവരെ കൂട്ടിയാണ് നമ്മളെ ഇങ്ങനെ. ഈ തൂണയിൽ എഴുതി വെച്ചേക്കുന്നത് ഇത് ഞങ്ങളെ പിന്നെ കൊല്ലുന്ന ആൾക്കാരുടെ പേരാണ് എഴുതി, ഉദ്യോഗസ്ഥന്മാരുടെ പേരാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ പലതവണ വന്നിത് വലിച്ചു കീറി കളയാൻ നോക്കി, എന്നിട്ട് ഒരു തവണ വലിച്ചു കീറുകയും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല എന്ന് തൊടുപുഴ DYSP ജിംപോൾ എന്നാണ് എന്നോട് പേര് പറഞ്ഞത്. ജിംപോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല, ഇവർ വെറുതെ പറയുന്നതാണ്, അന്വേഷണത്തിൽ ഇത് വെറുതെ ആണെന്ന് മനസ്സിലായിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു പേപ്പർ 3 തവണ ഇവിടെ കൊണ്ടുവന്ന് ആ ഭിത്തിയിലും ഈ തൂണയിലും ഒട്ടിച്ചിട്ട് പോയി. ആ ഭിത്തിയ ഞാൻ ഒട്ടിച്ചിരുന്ന പേപ്പർ വലിച്ചു കീറിയിരിക്കുന്ന പാടാണ് ആ കാണുന്നത്, ആ ഭിത്തിയെ കാണാം ഇട്ട് ഒട്ടിച്ചേക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന അച്ഛൻ ജോൺ വടക്കൻ എന്ന് പറഞ്ഞ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ സഹോദരനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇനി ഇത് ശ്വസിക്കരുത്, നിങ്ങളിതിൻ്റെ എല്ലാ പൊത്തുകളും അടച്ച് നിങ്ങൾ സുരക്ഷിതരായിരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഒരു ചാനലുകാർ അച്ഛനെ വിളിച്ച് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതേ ഒരു തരത്തിലുള്ള മഞ്ഞാണ്, അതൊന്നും അന്വേഷിച്ച് നിങ്ങൾ പോരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പേപ്പറുകൾ പിന്നെ കോതമംഗലം മെത്രാൻ അയച്ചു കൊടുത്തു. ഈ ഞാൻ ഈ മെത്രാൻ അയച്ചു കൊടുത്തത് ഈ കേസിൻ്റെ തന്നെ പേപ്പറുകൾ മൊത്തം പരാതിയും കൂടെ അയച്ചു കൊടുത്തിട്ട് ഈ മെത്രാൻ്റെ അടുത്ത് ഓഫീസിൽ ചെന്ന പേപ്പറുകൾ ബിജു പറയുന്നില്ലം എന്ന് പറഞ്ഞ ഒരു വക്കീൽ മാറ്റിയെന്നാണ് എന്നോട് അവിടെയുള്ള ഒരു അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഈ ബിജു പറയുന്നില്ല എന്ന് പറഞ്ഞ വക്കീൽ ഈ കേരള കാത്തലിക് സഭയുടെ KCBCയോ അങ്ങനെ എന്തോ ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ അയാളിത് മാറ്റി. അപ്പം മെത്രാനെ കാണിച്ചില്ലെന്നും കാണിച്ചെന്നും അറിവുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല. അപ്പോൾ വളരെയധികം വക്കീലന്മാരെയാണ് ഇവരിതിനു വേണ്ടി ഉപയോഗിച്ച് വരുന്നത്. പല വക്കീലന്മാർ വിളിച്ചിട്ടുമുണ്ട്, വക്കീലന്മാർ പിന്നെ ഇത് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു 3-4 വക്കീലന്മാരെൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് ഈ കേസ് നമുക്ക് ഹൈക്കോടതിയിൽ കൊടുക്കാമെന്നും പറഞ്ഞ്. അതിൽ 25,000 രൂപ മേടിച്ച ഒരു വക്കീൽ, നോബിൾ മാത്യു വന്ന വക്കീലാണ് ഹൈക്കോടതിയിലെ, 25,000 രൂപ മേടിച്ചിട്ട് പിന്നീട് വിളിച്ച അയാൾ എടുക്കുകയില്ല, എടുത്താൽ എനിക്ക് വട്ടമെന്ന് പറയുകയാണ് ചെയ്യുന്നത് ഈ നോബിൾ മാത്യു. അതുപോലെ പല വക്കീലന്മാർക്ക് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു പ്രയോജനമില്ല, പിന്നീട് അവർ മിണ്ടുകയില്ല, പേപ്പർ കൈക്കലാക്കി. ഇപ്പോൾ 2 വക്കീലന്മാർ പറഞ്ഞു ഈ പേപ്പർ കയ്യിലിരുന്ന് അവർക്ക് കോടികൾ ഉണ്ടാക്കാം, ഈ പേപ്പർ ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഞങ്ങളെ അന്വേഷിച്ചിവിടെ വരും, കോടികൾ ഉണ്ടാക്കാമെന്ന് 2 വക്കീലന്മാർ. അതിൽ ഒരു വക്കീൽ ഉമയെന്ന് പറഞ്ഞ ഒരു ഹൈക്കോടതി വക്കീലും ഒരാൾ പിന്നെ ആ വക്കീലിൻ്റെ പേര് എന്നാ ഞാനിപ്പോൾ ഓർക്കുന്നില്ല, എൻ്റെ കയ്യിൽ അയാളുടെ പേരും അട്ടും നമ്പരും എല്ലാം ഉണ്ട്.
അങ്ങനെ ഒരു വക്കീൽ, അങ്ങനെ പല ആൾക്കാർ ഇതിന് പൈസ മേടിച്ചിട്ടുണ്ട്. കേട്ടോ, എന്നെ പറ്റിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ അവർക്ക് ഈ പേപ്പർ കാണിച്ച് കൊടുത്തു കഴിയുമ്പോൾ അവർ ഇവർക്ക് പണം കൊടുത്ത് അതിനകത്ത് ശബ്ദിക്കരുത് മിണ്ടരുതെന്ന് പറഞ്ഞ് വക്കീലന്മാരെ ഒഴിവാക്കുവാണ്. പിന്നെ മജിസ്ട്രേറ്റ് വരെ ഈ പരിസരത്തുള്ള വീടുകളിൽ വന്ന് തങ്ങുന്നുണ്ട് പോലീസുകാർ. അതൊക്കെ കൃത്യമായ അറിവാണ്. പിന്നെ ഇവിടെയുള്ള പട്ടയൻ രവി എന്ന് പറയുന്ന മംഗലമുണ്ട രവി എന്ന് പറയുന്ന ആളെന്നോട് പറഞ്ഞു രാവിലെ 9 മണിയാകുമ്പം വീട്ടിൽ വരെ വരണമെന്ന്. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ തൊട്ട് ശ്രദ്ധിച്ചപ്പം ഒരു നീലക്കാറിന് രണ്ട് പേരെ, കരിമുട്ടി പോലെ ഇരിക്കുന്ന രണ്ട് പേരെ ഒരു കാറിന് കൊണ്ടുവന്ന് ഈ പട്ടയൻരവിയുടെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് പോയി. അപ്പോൾ അവരെ ഉപയോഗിച്ച ഞാൻ അവിടെ ചെന്നാൽ എന്നെ കൊല്ലാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ പല പിന്നെ ഒത്തിരി ഉദ്യോഗസ്ഥന്മാർ ഇന്ന കെട്ടിടത്തിൽ വാ, എറണാകുളത്ത് ഇന്ന കെട്ടിടം ഉണ്ട്, ഞാൻ സ്വർണ്ണക്കടക്കാരനാണ് വിളിക്കുന്നത്, സ്വർണം തരാം, 50,000 രൂപ തരാം, 1,00,000 രൂപ തരാം എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് പിന്നെ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാർ ഇവർക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ടെന്ന് ഇതെല്ലാം കത്തിക്കാനും അടിച്ചു വിടാനും പോയ്ക്കാനും ഒക്കെ. അതിൻ്റെ ഓഡിയോ ഉണ്ട്. പുള്ളിയുടെ പേര് പിന്നെ പുള്ളിയുടെ പേര് ബേബി മാത്യു എന്നാന്ന് തോന്നുന്നു. ഞാൻ ഒത്തിരി പേരുള്ളത് കൊണ്ട് അങ്ങനെ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നില്ല. പുള്ളി പിന്നെ ഒത്തിരി എല്ലാം ഞാൻ ഓഡിയോ ഉണ്ട്, ഒത്തിരി ഓടി കുറേ ഓഡിയോ. പിന്നെ എന്നെയും പിള്ളേരെയും കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് തെറി വരെ വിളിക്കുന്ന, ഞാൻ നടക്കുകയായിരുന്നു പറഞ്ഞപ്പോൾ എന്നെ തെറി വിളിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്, ഓഡിയോകൾ പിടിച്ചിട്ടുണ്ട്. എന്നെ കെട്ടണം, എൻ്റെ 3 പെൺപിള്ളേരെയും കെട്ടി അവർ നിങ്ങളുടെ എല്ലാം കൂടെ കിടക്കണമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ വിളിക്കുന്ന ഓഡിയോകളുണ്ട്. അതെല്ലാ ഉദ്യോഗസ്ഥന്മാർ ആൾക്കാരെ ഇറക്കിയിരിക്കുന്നതാണ്. വിദേശ നിർമ്മിതമായ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ഈ രാസപ്രയോഗ വസ്തുക്കളും നമ്മുടെ ഇവിടെ ഒന്നും കിട്ടുകയില്ലാത്ത യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആണ് ഇവർ ഈ രാസ വിഷപ്രയോഗം നമ്മുടെ വീട്ടിലേക്ക് നടക്കുന്നത്. ആരോഗ്യമന്ത്രിമാർക്ക് രണ്ടു പേർക്കും, ഇപ്പോഴിരിക്കുന്ന മന്ത്രിക്കും നേരത്തെ ശൈലജ ടീച്ചറിനും ഞാൻ പരാതി കൊടുത്തു, പലതവണ പരാതി കൊടുത്തെങ്കിലും ഇതുവരെയും അന്വേഷണത്തിന് വന്നിട്ടില്ല. ഇടുക്കി DMO പലതവണ പരാതി കൊടുത്തു, RDO SPക്കും ഒക്കെ ആയിട്ട് ഏകദേശം 23 തവണ ഞാൻ പരാതി കൊടുത്തിട്ട് ഇന്നുവരെയും കേസ് അന്വേഷിച്ച് വന്നിട്ടില്ല. ഇതിനകത്ത് ഉപയോഗിച്ച് വരുന്നത് ഉന്നത ഉദ്യോഗസ്ഥന്മാരെയാണ്. അതുകൊണ്ട് നമുക്ക് രക്ഷയില്ല. ഒരു ദിവസം രാത്രി പോലും പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ നമുക്ക് പറ്റുകയില്ല. ഞങ്ങൾ ഈ കാട്ടിലും വനത്തിലും ഒക്കെയാണ് പോയി കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും എൻ്റെ കാല് സർജറി ചെയ്തിരിക്കുവാണ്. എൻ്റെ സഹോദരൻ ഇപ്പോഴും പണി തടിപ്പണിക്കാരനാണ്. ആ പണിയും കഴിഞ്ഞ് വന്നിട്ട് വൈകിട്ട് ഒരു പുതപ്പ് ഒരു പ്ലാസ്റ്റിക്കും എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് പതിവ്. എവിടെയേലും കാടിനുള്ളിലാണ് പോയി കിടക്കുന്നത്, ഇവിടെ കിടക്കത്തില്ല എന്നിട്ട്. ഞങ്ങൾ പിന്നെ സഹിച്ച് മാസ്കും ഒക്കെ വെച്ച് വീടിനുള്ളിൽ കിടക്കുവാണ്. സന്ധ്യയ്ക്ക് 6:45 മുതൽ അതീവ ശക്തിയിലാണ് തുടങ്ങുന്നത്. പിന്നെ നേരം വെളുത്തേരം 5:30 അതൊന്ന് കുറച്ചിട്ട് പകലെല്ലാം നിർത്താതെ ഇങ്ങനെ നമ്മുടെ ഈ വീട്ടിലേക്ക് ഈ കീടനാശിനികളും രാസവസ്തുക്കളും അടിക്കുന്നതിൻ്റെ വീഡിയോകൾ ഞാൻ കുറേ 5,000 വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ 5 ഫോണിൻ്റെ അകത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒത്തിരി എടുക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ്. ന്യൂസ് ഡെസ്ക് നീതി 24.